ചെവി എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ അതിന് ധർമ്മമായിട്ട് മനസ്സിൽ വരുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ഹിയറിങ് അല്ലേ കേൾക്കാൻ സഹായിക്കുന്ന അവയവമാണ് ചെവി എന്നുള്ള ഒരു പോയിൻ്റ് നമ്മൾ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ചെവിക്ക് വേറെ എന്തെങ്കിലും ധർമ്മം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യെസ് ചെവിക്ക് മറ്റൊരു ധർമ്മം കൂടിയുണ്ട് മറ്റൊരു ഫങ്ഷൻ കൂടിയുണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിൻ ദ ബാലൻസ് ഓഫ് ദി ബോഡി ബോഡി ബാലൻസ് ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ ക്രമീകരിക്കാൻ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത് നേരത്താൻ സഹായിക്കുന്നത് ആരാണ് ചെവിയാണ് അപ്പോൾ ചെവിക്ക് ഈ രണ്ട് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ചെവിയിൽ നിന്ന് പോകുന്ന രണ്ട് നെർവുകൾ എത്തുന്നത് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ബ്രെയിൻ്റെ പാട്ടിലേക്കാണ് നമുക്കറിയാം ഉറപ്പായിട്ടും ചെവിയിൽ നിന്നുള്ള ഓഡിറ്ററി നെർവ് ശബ്ദ നാടി പോകുന്നത് എങ്ങോട്ടായിരിക്കും സരിബ്രത്തിലോട്ടായിരിക്കും എന്നാൽ മെയിൻ്റൈൻ ചെയ്യാൻ ബോഡി ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യാനുള്ള ആ ഒരു പാർട്ട് എങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവാം നമുക്ക് നോക്കാം നിങ്ങളുടെ മനസ്സിലത് വെച്ചോളൂ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ബ്രെയിനിൻ്റെ പാർട്ടിലേക്കായിരിക്കും ആ നെർവ് പോകുന്നുണ്ടാവാം അപ്പോൾ ഏതാ നെർവ് ഏതാണെന്നുള്ള നമുക്ക് ഈ ചാപ്റ്ററിൽ വഴിയെ മനസ്സിലാക്കാം ചെവിയുടെ ഘടന പഠിക്കുമ്പോൾ നമുക്ക് ചെവിയുടെ ഘടനയെ നമുക്ക് മൂന്ന് ഭാഗങ്ങളായിട്ട് മാറ്റാൻ പറ്റും ദ സ്ട്രക്ചർ ഓഫ് ഇയർ ക്യാൻ ബി ഡിവൈഡ് ടു ത്രീ പാർട്സ് ആൻഡ് ദേ ആർ എക്സ്റ്റേണൽ ഇയർ മിഡിൽ ഇയർ ആൻഡ് ഇൻറ്റേർണൽ ഇയർ ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിൽക്കുന്ന ഒരു പൊസിഷൻ അതിൻ്റെ സ്ഥാനം അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് ഇത്ര പാർട്സ് നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത് ോക്കാം എക്സ്റ്റേണൽ ഇയർ ആകുമ്പോൾ ബാഹ്യകർണമാകുമ്പോൾ പുറത്തേക്ക് പുറം പുറം ഭാഗത്തേക്കുള്ള പാർട്സ് ഇയറിൻ്റെ പുറം ഭാഗത്തേക്കുള്ള പാർട്സ് എന്നാൽ ചിലതൊക്കെ കുറച്ചുള്ളിലേക്കാണെങ്കിൽ കൂടി വല്ലാണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന കുറച്ച് ഭാഗങ്ങൾ കാണാൻ മനസ്സിലാകുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള എക്സ്റ്റേണൽ ഇയർ ദെൻ ഏറ്റവും ഉള്ള ഉള്ളിലുള്ള മിഡിൽ ഇയർ മദ്യകർണം അത് കഴിഞ്ഞിട്ട് മിഡിൽ ഇയർ കമ്പരിറ്റീവ്ലി ചെറുതാണ് ദെൻ ആന്തരകർണം ഇൻറ്റേർണൽ ഇയർ ഏറ്റവും ഉൾഭാഗത്തായിട്ട് നമ്മൾ കാണും കാണാൻ പറ്റാത്ത ഏറ്റവും ഉത്ഭാഗത്തേക്കിട്ടുള്ള ആന്തരകർണം അഥവാ ഇൻറ്റേർണൽ ഇയർ അപ്പോൾ ഈ മൂന്ന് പാർട്സ് ആണ് മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്ട്രക്ചർ ഓഫ് ഇയർ പഠിച്ചെടുക്കാം ആദ്യമായിട്ട് നമുക്ക് എക്സ്റ്റേണൽ ഇയറിനെ കുറിച്ച് നോക്കാം എക്സ്റ്റേണൽ ഇയറിൻ്റെ അണ്ടറിൽ വരുന്ന പാർട്സ് ആണ് ഇയർ പിന്ന ഓഡിറ്ററി കനാൽ ആൻഡ് ടിംപാനൽ ഇനി മൂന്നെണ്ണത്തിൻ്റെയും ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇയർ പിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക പുറമേ കാണുന്ന ആ ഒരു പാർട്ടാണ് ഇയർ പിൻ അത് തൊട്ടുമൊക്കെ ഒന്ന് പിടിച്ചുമൊക്കെ എന്തൊക്കെയായിരിക്കും ഇയർ പിന്നയുടെ ഫങ്ഷനായിട്ട് വരുന്നുണ്ടാവുക അല്ലേ നമുക്ക് ചെയ്യുന്ന പാർട്ട് നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുമ്പോൾ ഇയർ എന്നുള്ള പാർട്ടായിട്ട് കാണിക്കുന്ന ഒരു ഭാഗമാണ് അല്ലേ ഇയർ പിന്ന എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴാണ് അറിഞ്ഞതും പഠിക്കണതൊക്കെ സോ ഇയർ പിന്ന എന്ന് പറയുമ്പോൾ സൗണ്ട് വേവ്സിനെ സൗണ്ട് വേവ്സിനെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓഡിറ്ററി കനാലിലേക്ക് ഡയറക്റ്റ് ചെയ്യുക അതായത് പിന്നെയെന്നു പറഞ്ഞാൽ അടുത്ത പാർട്ടായിട്ടുള്ള ഓഡിറ്ററി കനാലിലേക്ക് സൗണ്ട് വേവ്സിനെ കടത്തി വിടാൻ സഹായിക്കുന്നത് ആരാണ് ഇയർ പിന്നെയാണ് അപ്പോൾ ആ സൗണ്ട് വേവ്സിനെ കളക്ട് ചെയ്ത് ആ വൈബ്രേഷനൊക്കെ ഓഡിറ്ററി കനാലിലേക്ക് കടത്തി വിടുന്നത് ഇയർ പിന്നെയാണ് ഇനി രണ്ടാമത്തെ പാർട്ടാണ് ഓഡിറ്ററി കനാൽ കർണനാളം അഥവാ ഓഡിറ്ററി കനാൽ അതുപോലെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അഥവാ ചെവിക്കുടയിൽ നിന്നുള്ള ചെവിക്കുടയാണ് നമ്മുടെ കർണനാളത്തിലേക്ക് ശബ്ദ തരംഗങ്ങളെ പാസ് ചെയ്ത് വിടുന്നത് പറഞ്ഞിട്ടുണ്ട് ഇനി കർണനാളത്തിലെത്തിക്കഴിഞ്ഞാൽ പിക്ചർ വളരെ വ്യക്തമായിട്ട് നോക്കണം ഓഡിറ്ററി കനാൽ കർണനാളം ഒരു ലോങ് ട്യൂബ് ലേക്ക് സ്ട്രക്ചറാണ് അടുക്കുക ഓഡിറ്ററി കനാലുള്ളത് ഒരു കനാല പോലെ തന്നെ അപ്പോൾ ശബ്ദ തരംഗങ്ങളെ ചെവിക്കുടയിൽ നിന്നും ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് കരണനാളത്തിൽ നിന്ന് കർണ പടത്തിലേക്ക് സൗണ്ട് വേവ്സിന് തരംഗങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ കരണനാളത്തിൻ്റെ ഫംഗ്ഷൻ ഇട്ടിരുന്നത് രണ്ടാമതായിട്ട് കർണനാളത്തിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു രോമങ്ങളും മെഴുകൊക്കെ ഉണ്ട് അല്ലേ നമുക്കറിയാം സ്മോൾ ഹെയേഴ്സ് ആൻഡ് വാക്സ് എന്തിനായിരിക്കും കരണനാളത്തിൽ ഇങ്ങനെയുള്ള രോമങ്ങളും മെഴുകുകളൊക്കെ എന്തിനായിരിക്കും എൻ്റെ ആവശ്യമുണ്ടാകുക യെസ് പ്രൊട്ടക്ഷന് വേണ്ടി വല്ലേ നമ്മൾ കണ്ണിൽ കുറച്ച് എൻസൈംസ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ അവിടെ എൻസൈംസ് എന്ത് ചെയ്യുന്നുണ്ട് കണ്ണിലേക്ക് പ്രവേശിക്കുന്ന ജേംസിനെ ഡെസ്ട്രോയ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെ ചെവിക്കകത്തേക്ക് പ്രവേശിക്കുന്ന ജേംസുകളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു രോമങ്ങളും അതുപോലെ തന്നെ കറണനാളത്തിനകത്തുള്ള മെഴുക് വാക്സിന് ആ ഒരു കപ്പാസിറ്റി ഉണ്ട് ജേംസിനെയൊക്കെ നശിപ്പിക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട് നമ്മുടെ വാക്സിനുണ്ട് അപ്പോൾ ഇത്രയാണ് കറണനാളത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് ദ തേർഡ് പാർട്ട് ഫ്രം ദ എക്സ്റ്റേണൽ ഇയർസ് ടിംപാനം അല്ലേ കർണപ്പടം ഇപ്പോൾ കർണപ്പടത്തിന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സ്റ്റേണൽ ഇയറിൻ്റെ അവസാനത്തെ ഭാഗമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എക്സ്റ്റേണൽ ഇയറിനെയും മിഡിൽ ഇയറിനേയും കൂടിയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ടിംപാനം മധ്യകർണത്തെയും ബാഹ്യകർണത്തെയും കൂടി വേർതിരിക്കുന്ന അല്ലെങ്കിൽ അവയ്ക്കിടയ്ക്കുള്ളൊരു പാർട്ടാണ് ടിംപാനം അഥവാ കർണപ്പടം ഇനി അതൊരു തിൻ മെമ്പ്രെയിൻ ആണ് അല്ലേ സർക്കുലാർ തിൻ ആണ് ഒരു കട്ടി കുറഞ്ഞ നേർത്ത സ്ഥലമാണ് ഇത് ടിപ്പാനം അഥവാ കർണപ്പടം അതുകൊണ്ടുതന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ എന്താ പറയുക അതിൽ ബലൂണൊക്കെ വെച്ചിട്ട് ബലൂണിന് പോലൊരു സ്ഥലം അത് ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും അതിങ്ങനെ റെസോളൻസ് ചെയ്യല്ലേ വൈബ്രേറ്റ് ചെയ്ത് കാണാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ അതുപോലെയുള്ളൊരു ഒരു ഒരു നേർത്ത സ്ഥലമാണ് ഒരു മെംബ്രെയിൻ ആണെന്ത് ടിംബാനം അപ്പോൾ അതിൽ അവിടെ ഇങ്ങനെ വന്ന് ശബ്ദ തരങ്ങൾ അടിക്കുമ്പോൾ അത് റെസോണൻറ്റ് ചെയ്യാറുണ്ട് വൈബ്രേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ വൈബ്രേറ്റ്സ് സോറി റെസോണൻസ് അല്ല വൈബ്രേറ്റ് ചെയ്യാറുണ്ട് വൈബ്രേറ്റ് ഇൻ റെസോണൻസ് വിത്ത് സൗണ്ട് വേവ്സ് സൗണ്ട് വേവ്സിനൂടെ പോ സൗണ്ട് വേവ്സിൻ്റെ അതേ തരംഗത്തിൽ അതേ എന്താ പറയുക ഫ്രീക്വൻസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ടിംബാനം വൈബ്രേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഒന്നും പറയാം ടിംബാനം അഥവാ കർണപ്പടം എന്ന് പറയുന്നത് ഒരു നേർത്ത പാളിയാണ് നേരത്തെ സ്ഥലമാണ് അത് ബാഹ്യകർണത്തെയും മധ്യകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്നു അവയ്ക്ക് ഇടയ്ക്ക് ഒരു പാർട്ടാണ് ടിംപാനം അവ കർണപടം അത് ശബ്ദതരങ്ങൾക്ക് അനുസരിച്ച് അതിൻ്റെ അതേ ആവർത്തിയിൽ എന്ത് ചെയ്യുന്നുണ്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് കർണപടവും അതുപോലെ തന്നെ മൊത്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഇയറിൻ്റെ ആയിട്ട് കാണുന്നത് ഇയർ പിന്ന ഓഡിറ്ററി കനാൽ ആൻഡ് ടിംപാനം ചെവിക്കുട കർണനാളം ംസ് ദിൽ ഇയർ മിഡിൽ ഇയർ പറയുമ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഇയർ ഓസിക്കിൾസ് ആണ് കംസ് യു സ്റ്റേഷ്യൻ ട്യൂബ് ഓസിക്കിൾസ് എന്ന് പറയുമ്പോൾ അത് മൂന്ന് എണ്ണാണ് മൂന്ന് ബോൺസ് ആണ് മാലിയസ് ഇൻഗസ് ആൻഡ് സ്റ്റേപ്പിസ് ഐ റിപ്പീറ്റ് മാലിയസ് ഇങ്കസ് ആൻഡ് സ്റ്റേപ്യസ് പിന്നെ ആണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ചെറിയ ബോൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു ജോഡി ഇറോസിക്കിൾസ് ഉള്ളത് സോ രണ്ടെണ്ണം വെച്ചിട്ടുണ്ടാവും എല്ലാം സൊ സിക്സ് ഇറോസിക്കിൾസ് ആർ ദർ മാലിയർ സിംഗിൾസ് ആൻഡ് സ്റ്റേപ്പിസ് ദൻ ദ ഫംഗ്ഷൻ ഓഫ് ഇറോസിക്കിൾസ് ആർ ദേ വിൽ ആംബ്ലിഫൈ ആൻഡ് ട്രാൻസ്മിറ്റ് ദ വൈബ്രേഷൻ ഓഫ് ദി സൗണ്ട് വേവ്സ് ഫ്രം ടിംബാനം ടു ദി ഇൻറ്റേർണൽ ഇയർ ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൈമാറ്റാണുള്ളത് നേരത്തെ നമ്മൾ ഇയർ പിന്നെ ഇയർ ഓടിച്ചെടുക്കനാലിലൂടെ ടിംബാനത്തിലെത്തി അങ്ങനെ ആ ഒരു അടുത്തുള്ള ആൾക്കാർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് അതുപോലെ തന്നെ മിഡിൽ ഇയറിൽ നിന്ന് അത് ഇൻറ്റർണൽ ഇയറിലേക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ് ഈ റോസിക്കിൾസിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് വിൽ ആംപ്ലിഫൈ ദ വൈബ്രേഷൻസ് ഓക്കെ ആൻഡ് ദ നെക്സ്റ്റ് പാർട്ട് യൂസ്റ്റേഷ്യൻ ട്യൂബ് യൂസ്റ്റേഷ്യൻ ട്യൂബിൻ്റെ പ്രത്യേകത ആ ഫിഗറിൽ കാണിച്ചുള്ള പോലെ തന്നെ നിങ്ങളത് ഇന്ന് അസ്യൂം ചെയ്യുക നിങ്ങളുടെ ചെവി ആൻഡ് ദെൻ ദ ഫാരിസ് അത് യൂസ്റ്റേഷൻ ട്യൂബ് കണക്ട്സ് ദി മിഡിൽ ഇയർ വിത്ത് ദി ഫാറിങ്സ് നമ്മുടെ ഫാറിങ്സും മിഡിൽ ഇയറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് ഇനി എന്തായിരിക്കും എൻ്റെ ഫംഗ്ഷൻ എന്നുള്ളത് നമുക്കറിയാം നമ്മളിങ്ങനെ യാത്ര ഒക്കെ ചെയ്യുമ്പോൾ പ്രഷർ കൂടിയും കുറഞ്ഞ കൊണ്ടൊക്കെ അല്ലേ അത് അറ്റ്മോസ്ഫിറിക് പ്രഷർ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അപ്പോൾ അറ്റ്മോസ്ഫിറിക് പ്രഷറൊക്കെ കൂടുന്നതിനും കുറഞ്ഞതിനനുസരിച്ച് നമുക്കത് അത് നമ്മുടെ ബോഡിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് യൂസ്റ്റേഷ്യൻ ട്യൂബാണ് സോ യൂസ്റ്റേഷ്യൻ ട്യൂബ് മെയിൻറ്റെയിൻ സി പ്രഷർ ഓൺ എയ്തർ സൈഡ് ഓഫ് ദി ടിംപാനം ടിമ്പാനത്തിന് രണ്ട് സൈഡും അപ്പോൾ ഇതൊക്കെയാണ് ടിംബാനത്തിന് രണ്ട് സൈഡെന്ന് പറയുമ്പോൾ ഒരു സൈഡിലാണ് ഈറോസിക്കൽസ് ഉള്ളത് മറ്റു സൈഡിലാണ് നമ്മുടെ കനാലും പിന്നെയൊക്കെ ഉള്ളത് അപ്പോൾ രണ്ട് ഭാഗത്തും ഒരുപോലെ അതായത് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും പ്രഷർ മെയിൻറ്റൈൻ ചെയ്യുക വാരി ചെയ്യാണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് യൂസ്റ്റേഷൻ ട്യൂബിൻ്റെ ഫങ്ഷൻ നമുക്കൊന്നുകൂടി നോക്കാം മധ്യകർണം മധ്യകർണത്തിൽ അസ്ഥിശൃംഖല യുസ്റ്റേഷ്യൻ നാളി എന്ന് പറയുന്ന രണ്ട് പാർട്ടാണുള്ളത് അസ്ഥിശൃംഖലയിൽ മാലിയസ് ഇംഗസ് സ്റ്റേ എന്ന് പറയുന്ന മൂന്ന് അസ്ഥികളുടെ ഒരു കൂട്ടമാണ് അവ കർണപടത്തിൻ്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് അത് ആന്ധ്രകർണത്തിലെത്തിക്കുക എന്നുള്ളതാണ് അസ്ഥിശൃംഖലയുടെ പ്രവർത്തനം നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ടിന്ന് അടുത്ത അടുത്ത പാർട്ടിലേക്ക് കമ്പനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്തിക്കാൻ പറ്റും അതങ്ങ് അങ്ങനെ ആയിരിക്കും ആ പാർട്ടിൻ്റെ ഫങ്ഷനായിട്ട് വരാം അപ്പം അസ്ഥിശൃംഖലയുടെ ഫങ്ഷൻ എന്താണ് ഇവിടെയുള്ള വേവുകളെ അടുത്ത ഭാഗത്തേക്ക് എത്തിക്കുക അതാണ് അടുത്ത ഭാഗം ഏതാണ് മിഡിൽ ഇയർ കഴിഞ്ഞിട്ട് ഇൻറ്റേർണൽ ഇയറിലെ ആന്തരകരണത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അസ്ഥിശൃംഖലയുടെ ഫങ്ഷൻ ഇനി ഏതൊക്കെയാണ് അതിലുള്ള ബോൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കാണുന്ന അസ്ഥികളാണ് മാലിയസ് സിംഗസ് ആൻഡ് സ്റ്റേപ്പീസ് സ്റ്റേപ്പീസിൻ്റെ ഫങ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫങ്ഷൻ അല്ല അതിൽ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട് ബോഡിയിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പ് വീസ് ദെൻ അതിലെ വരുന്ന രണ്ടാമത്തെ ഒരു ഭാഗമാണ് യൂസ്റ്റേഷ്യൻ നാളി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കോയിൽ പോലത്തെ ഒരു ട്യൂബ്ലെക് ലെക്സ് സ്ട്രക്ചറാണ് എന്തിനൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത് മധ്യകർണത്തിനെയും ഗ്രസനെയും അല്ലേ മിഡിൽ ഇയറിനെയും ഫാബ്രിക്സിനെയാണ് യൂസ്റ്റേഷ്യൻ നാളി ബന്ധിപ്പിക്കുന്നത് അപ്പോൾ തന്നെ അവ എന്ത്ണ്ട് നമ്മുടെ ടിംബാനം എന്തായിരുന്നു കർണപടത്തിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള രണ്ട് ഭാഗത്തുമുള്ള ഇരുവശത്തുമായിട്ടുള്ള മർദ്ദം ക്രമീകരിക്കുക എന്നുള്ളതാണ് എന്തിൻ്റെ ഫംഗ്ഷൻ യുസ്റ്റേഷ്യൻ നാളിയുടെ ഫങ്ഷൻ അതുകൊണ്ട് തന്നെ കർണപടത്തെ സംരക്ഷിക്കാനും ആരെക്കൊണ്ട് സാധിക്കും യുസ്റ്റേഷ്യൻ കൊണ്ട് സാധിക്കും അപ്പോൾ ഇത്രയുമാണ് മിഡിൽ ഇയർ അഥവാ മധ്യകർണം നൗ വി ക്യാൻ സ്റ്റഡി ഇൻറ്റേർണൽ ഇയർ സോ ഇൻ്റേർണൽ ഇയർ ആന്തരകർണത്തിനെ കുറിച്ച് പഠിക്കാൻ ഫിഗർ ടു പോയിൻ്റ് വൺ വൺ സ്ട്രക്ചർ ഓഫ് ദി ഇൻറ്റേൺ എയർന്ന് നോക്കാം നമുക്ക് ആദ്യം നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് ഒച്ചിൻ്റെ പുറന്തോട് പോലെ തോന്നിക്കുന്ന ഇതിൽ ആദ്യ സ്ട്രക്ചറാണ് കോക്ലിയ തെൻകംസ് സെമി സർക്കുലാർ കനാൽസ് വെസ്റ്റിബ്യൂൾ പിന്നെ രണ്ട് നെർവുകളുണ്ട് വെസ്റ്റിബുലാർ നെർവ് ആൻഡ് ദി ഓഡിറ്ററി നെർവ് ഈ ഗ്ലാസിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഓഡിറ്ററി നെർവ് ശബ്ദ തരംഗങ്ങളെ ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന തരംഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇമ്പൾസുകളെ ആവേഗങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട് സരീപ്രത്തിലേക്ക് എത്തിക്കുകയും കേൾവി എന്ന് പറയുന്ന ഒരു അനുഭവം അവിടെ സാധ്യതമാക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെവിയുടെ മറ്റൊരു ഫങ്ഷനാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദി ബോഡി ബാലൻസ് സൊ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇമ്പൾസുകൾ വെസ്റ്റിബുലാർ നെർവിൽ നിന്നാണ് ഏത് പാർട്ടിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക എന്നുള്ളത് ഇങ്ങോട്ട് നേരത്തെ നോക്കി വെക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു ഇറ്റ് ഗോസ് ടു ദി സെറിബല്ലം കാരണം സെറിബെല്ലമാണ് ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക സോ വെസ്റ്റിബുലാർ നെർവേസ് കണക്ട് ടു സെറിബെല്ലം ആൻഡ് ഓഡിറ്ററി നെർവേസ് കണക്ട് ടു ദി സെറിബ്രം ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് ഈ രണ്ട് നെർവുകൾ നിങ്ങളോട് അടയാളപ്പെടുത്താൻ പറയാറുണ്ട് അപ്പോൾ കുട്ടികൾ കുട്ടികളങ്ങോട്ടും ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്താറുണ്ട് മാറും ചിലപ്പോൾ എവിടേക്ക് എത്തുക എന്നുള്ളത് ചോദിക്കുമ്പോൾ മാറി പറയാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും പറയാറ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിച്ചിരിക്കാം അപ്പോൾ കൊക്ലിയ സെമി സർക്കുലർ കനാൽസ് വെസ്റ്റിബ്യൂൾ വെസ്റ്റിവല നെർവ് ആൻഡ് ഓഡിറ്റോറിയൻ നെർവ് ഇത്രയും കൂടിക്കഴിഞ്ഞാൽ എന്തായിട്ട് മാറും ഇൻറ്റേർണൽ ഇയറായിട്ട് മാറും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ് അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇൻറ്റേർണൽ ഇയറിൻ്റെ പ്രത്യേകത എന്നുള്ളത് ദി ഇൻറ്റേർണൽ ഇയർ ഈസ് സിറ്റുവേറ്റഡ് ഇൻസൈഡ് എ ബോണി കേസ് ഇൻ ദി സ്കൾ കോൾഡ് ദി ബോണി ലാബ്രൻ അതായത് തളിയോട്ടിക്കകത്ത് കാണുന്ന ഒരു അസ്ഥി നിർമ്മിതമായിട്ടുള്ള ഒരു അരയ്ക്കുള്ളിലാണ് നമ്മുടെ ആന്തരകർണം കർണം സ്ഥിതി ചെയ്യുന്നത് ആ അരയ്ക്ക് പറയുന്ന പേരാണ് ബോണി ലാബർ എന്തു അല്ലേ അസ്ഥി നിർമ്മിതമായത് കൊണ്ട് തന്നെയാണ് നമ്മളതിനെ എന്തു വിളിക്കുന്നത് ബോണി ലാബർ എന്ന് വിളിക്കുന്നത് അങ്ങനെ ഒന്നാമത്തെ പോയിന്റ് ഇൻറ്റേണൽ ഇയറിൻ്റെ സ്ഥാനം എവിടെയാണെന്നുണ്ടത് ഈ അസ്ഥി അറയ്ക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് സ്ഥല നിർമ്മിതമായിട്ടുള്ള അറകളും കാണപ്പെടുന്നുണ്ട് ദ മെംബ്രേനിയസ് ലാബർ അപ്പോൾ ഇൻ ദി ബോണി കേസ് ദർ മെമ്പറേണിയസ് ലൈബ്രറി ദാസ് വെൽ അപ്പോൾ ഒരു അസ്ഥി നിർമ്മിതമായിട്ടുള്ള അറ മാത്രമല്ല അതിനകത്ത് എന്തുകൊണ്ട് സ്ഥലനിർമ്മിതമായിട്ടുള്ള മെമ്പ്രേണിയസ് ലൈബ്രറി എന്താ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഈ സ്ഥല അറയ്ക്കുള്ളിൽ മെമ്പ്രേണിയസ് ലൈബ്രറി എന്ത് ഇപ്പോൾ ഉള്ളിൽ കാണുന്ന മെമ്പ്രേണിയസ് ലൈബ്രറിൽ കാണുന്ന ഒരു തരം ദ്രവത്തിൻ്റെ പറയുന്ന പേരാണ് എൻറ്റോ ലിംഫ് നമുക്ക് രണ്ട് ദ്രവങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത് ഒന്നാമത്തെ ദ്രവമാണ് ഫ്ലൂയിഡ് ആണ് എൻഡോലിംഫ് സൊ മെംബ്രേനിയസ് ലാബർ അതിനുള്ളിൽ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഇപ്പോൾ ഒരു അറയാകുമ്പോൾ ചാല് പോലെയായിരിക്കുമല്ലോ അപ്പോൾ ആ ചാലിനകത്ത് കാണുന്ന ദ്രവത്തിന് പറയുന്ന പേരാണ് ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് എൻഡോലിംഫ് എന്നാൽ സ്ഥര അറയ്ക്കും അസ്ഥി അറയ്ക്കും ഇടയ്ക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിൽ ഒരു കാണുന്നുണ്ടാവും അല്ലേ ഒരു വലിയ അറ അതിനകത്താണ് നമ്മുടെ മെംബ്രേനിയസ് ലാബർ എന്നിരിക്കുന്നത് സോ ആ അസ്ഥി അറയ്ക്കും സ്ഥിരം അറയ്ക്കും ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പിൽ ആ വടവില് വരുന്ന ഫ്ലൂയിഡാണ് പെരി ലിംഫ് ഓക്കെ ഇപ്പോൾ രണ്ട് ലിംഫ് ഫ്ലൂയിഡ്സ് ആണ് എൻഡോ ലിംഫും പെരി ലിംഫും അത് എവിടെയൊക്കെയാണ് പൊസിന്നുള്ള നിങ്ങൾ മറന്നു പോവരുത് മാറിപ്പോകരുത് ഇവർക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ചെവിയുടെ പ്രവർത്തനത്തിൽ ഇനി നേരത്തെ പറഞ്ഞ പോയത് തന്നെയാണ് അർദ്ധവൃത്താകാര കുഴലുകൾ വെസ്റ്റിബ്യൂൾ കോക്ലിയ ഇവയൊക്കെയാണ് നമ്മുടെ ഇൻറ്റർണൽ ഇയറിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഭാഗങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളുകളുമാണ് ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന പാർട്ട് അപ്പോൾ അവയിൽ നിന്നുണ്ടാവുന്ന നെർവാണ് വെസ്റ്റിബുലാർ നെർവ് അഥവാ വെസ്റ്റിബുലാർ നാഡി എന്ന് പറയുന്നത് എന്നാൽ കോക്ലിയയാണ് ആണ് എന്ത് സഹായിക്കുന്നത് കേൾവിക്ക് സഹായിക്കുന്ന പാർട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് മെയിൻ പോയിന്റ്സ് ഞാൻ പറഞ്ഞത് ഇൻറ്റർണൽ ഇയർ എന്ന ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വേണ്ടത് കോക്ലിയ അപ്പോൾ കോക്ലിയ സഹായിക്കുന്നത് കേളവിക്കാണ് ഇപ്പോൾ കോക്ലിയിൽ നിന്നുള്ള ഇമ്പൾസുകൾ പോകുന്നത് ഓഡിറ്ററി നറിവ് വഴിയാണ് അത് നേരെ പോകുന്നത് സറിബ്രത്തിലോട്ടാണ് ദെൻ ഇയറിന്റെ മറ്റൊരു ഫങ്ഷനായിരുന്നു ബോഡി ബാലൻസ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന രണ്ട് പാർട്ടുകളുണ്ട് ഒന്ന് സെമി സർക്കുലർ കനാലും രണ്ടാമതായിട്ട് വെസ്റ്റിബ്യൂളും ബ്യൂളും അർദ്ധവൃത്താകാര കോഴിലുകളും വെസ്റ്റ് അവയിൽ നിന്നുണ്ടാകുന്ന ഇമ്പിൾസുകളെ കൊണ്ടുപോകുന്ന നാഡിയാണ് വെസ്റ്റിബുലാർ നാഡി അഥവാ വെസ്റ്റിബുലാർ എന്ന് പറയുന്നത് അത് എവിടേക്കാണ് പോകുന്നത് സെറിബല്ലത്തിലേക്കാണ് പോകുന്നത് അപ്പം നിങ്ങളൊരു മാപ്പ് ഇവിടെ തയ്യാറാക്കണം ഇൻറ്റർണൽ ഇയറിന് കൊടുത്തിട്ട് രണ്ട് പാർട്ടൊക്കെ കൊടുക്കാം ഒന്നാമത്തെ ഫംഗ്ഷൻ ഹിയറിംഗ് രണ്ടാമത്തെ ഭാഗത്ത് ബോഡി ബാലൻസ് അപ്പോൾ ഇയറിങ്ങിനെ സഹായിക്കുന്ന പാർട്ടാണ് കോക്രിയ ആൻഡ് അവിടെ ഉള്ള നെർവാണ് ഓഡിറ്ററി നെർവ് മറ്റു ഭാഗത്ത് ഏതായിരിക്കും വരുന്നുണ്ടാവുക സെമി സർക്കുലർ കനാൽസും വെസ്റ്റ് ബ്യൂളും അവിടെ നിന്നുണ്ടാവുന്ന നാടിയാണ് വെസ്റ്റ് നെർവ് അതായത് വെസ്റ്റിബുലാർ പുലാർ നാഡി അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ ഓരോന്നും മനസ്സിലാക്കി പഠിക്കാൻ അപ്പോൾ ഒന്നുകൂടെ നോക്കാം ആന്തരകർണം അഥവാ ഇൻറ്റേണൽ ഇയർ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടുള്ള കോക്ലിയ വെസ്റ്റ് അർദ്ധവൃത്താകാര കുവിലുകൾ അല്ലേ സോറി അർദ്ധവൃത്താകാര കുവിലുകൾ ഇനി ഇതിൽ കോക്ലി സഹായിക്കുന്നത് കേൾവി എന്ന അനുഭവമാണെങ്കിൽ വെസ്റ്റ് അർദ്ധവൃത്താകാര കുഴലുകൾ നമ്മുടെ ബോഡി ബാലൻസ് മെയിൻ്റെയിൻ ചെയ്യാനാണ് സഹായിക്കുന്നത് കോക്കിളിൽ നിന്നുള്ള നാടിയാണ് ശ്രവണ നാടി കേൾവിയെ സഹായിക്കുന്നു സരിബലത്തിലേക്കാണ് പോകുന്നത് വെസ്റ്റിബ്യൂടും അർദ്ധവൃത്താകാര കുയിലകളിൽ നിന്നുണ്ടാകുന്ന ആവേഗങ്ങളെ കൊണ്ടുപോകാനുള്ള നാടിയാണ് വെസ്റ്റിബിലാർ നാടി അവ സരിബ സരിബലത്തിലേക്കാണ് പോകുന്നത് അപ്പം ഇങ്ങനെ മനസ്സിലാക്കി കിട്ടണം പഠിക്കാൻ മുന്നേ പറഞ്ഞ ബോയ്സിൽ ഞാൻ ശ്രവണനാടി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലാന്ന് ഓർമ്മ അപ്പോൾ അവിടെ ഞാൻ വീണ്ടും വീണ്ടും ഓഡിറ്ററിഞ്ഞെറവാണ് ഉപയോഗിച്ചത് ഇപ്പോൾ ഓഡിറ്ററിഞ്ഞെറിവിൻ്റെ മലയാളമാണ് ശ്രവണനാടി അവിടെ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി മനസ്സിലാക്കണം ഓഡിത്തറിഞ്ഞറിവ് തന്നെയാണ് ശ്രവണ നാടി വെസ്റ്റ് പുലർ നറവാണ് നാടി എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ മടിക്കരുത്